ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിൽ നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ ബാക്കി വന്ന ചോറ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവ് ചോറാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മട്ട അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് മിക്സറിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഒരു അത്യാവശ്യം വലുപ്പുള്ള പാത്രത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് നമ്മളിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫൈനായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പത്തിരിപ്പൊടിയില്ലേ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഈ ഒരളവിന് ഒന്നര കപ്പ് ചോറിന് ഒരു കപ്പ് അളവ് അരിപ്പൊടിയാണ് ആവശ്യമായിട്ട് വരിക അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ആദ്യമേ ഒരു കപ്പായിട്ട് ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചിലവർ ചോറ് ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ താ ഞാനിപ്പോൾ കൈ ഉപയോഗിച്ച് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ ആ ഒരു രീതിക്കുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത് ഇതിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ ഒരു ചോറിൻ്റെ ആ ഒരു പറ്റിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ താ ഞാനിപ്പോൾ അരിപ്പൊടി കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടുന്നത് വരെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറന്നു പോരുത് അപ്പോൾ താ ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ കൂട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെ നീഡ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നീഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നീഡ് നീഡെയ്തെടുക്കുന്നത് അപ്പോൾതാ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോഴും നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചപ്പാത്തി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മളുടെ കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഒട്ടും തന്നെ പറ്റി പിടിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് തുറന്ന് വയ്ക്കാൻ പാടില്ല നമുക്കിത് അടച്ച് വയ്ക്കാം കാരണം അത് ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇതങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കിനി ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിപ്പോൾ ആക്കിയെടുക്കുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കാറില്ലേ ആ ഒരു രീതിക്ക് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് പരത്തിയെടുക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിത് മൈദയിൽ ഡസ്റ്റ് ചെയ്തിട്ടാണ് പരത്താൻ വേണ്ടി പോകുന്നത് ഒരുപാട് മൈദപ്പൊടി ഉപയോഗിക്കണമെന്നില്ല ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി അതുപോലെ നിങ്ങൾ പരത്തി കൊടുക്കുമ്പോൾ ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ താ ഞാനിതിപ്പോൾ കുറച്ച് മൈദയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് ഇത് പരത്തിയെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക നല്ല നേരത്ത് തന്നെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അരികുകൾ നല്ല ക്ലിയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാനിത് ചുട്ടെടുക്കാനാണ് പോകുന്നത് അതിന് ഒരു തവ ഇവിടെ നല്ല പോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു തവ നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ഒരല്പം വെന്ത് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ആ ഒരു മുഗൾ ഭാഗത്തിലേക്കായിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ എണ്ണ ഒന്ന് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലും കൂടെ നല്ലപോലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും ചിലതൊക്കെ നല്ലപോലെ പൊങ്ങി വരും അപ്പോൾ താ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഒന്ന് ചെറുതായിട്ട് പൊങ്ങിയൊക്കെ വരും അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗവും നല്ലപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് വേണ്ടത് അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യും തോറും നമ്മളുടെ ഈ ഒരു ചപ്പാത്തി ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാം അപ്പോൾ താ ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈയൊരു ഭാഗമാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചുള്ള നമ്മളുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കിയായി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതിൻ്റെ കൂടെ മുട്ടക്കറിയോ അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ കുറുമയൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം